ഇല്ലാതെ ഓരോ ദിവസം കഴിയും തോറും ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് കൂടിക്കൂടി വരികയാണ്. ഈ പോരാട്ടം ഒരു വൻപിച്ച വിജയമായി തീരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഒരു സ്വീകാര്യതയാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾ കൊടുക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഗുണപരമായ മാറ്റത്തിന് നേതൃത്വം കൊടുക്കും. ഇന്ത്യയിലെ വർഗീയവാദികൾക്കൊരു വെല്ലുവിളിയായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെറുപ്പക്കാരുടെ വലിയൊരു തള്ളിക്കയറ്റ മുന്നേറ്റമാണ് ജാഥയിൽ എവിടെയും കാണുന്നത്. അവരെല്ലാം ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാഹുൽജിക്കൊപ്പം നടക്കുകയാണ്. ഇന്ത്യ ഒന്നാണെന്നും ഇന്ത്യയിലത്തെ ഓരോരുത്തരും ഇന്ത്യയുടെ ആ ഹൃദയത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാണെന്ന് കാണിച്ചുകൊണ്ടുള്ള യാത്ര വിജയിക്കാതെ വയ്യ. യാത്ര എന്ന് പറഞ്ഞത് അദ്ദേഹം കേൾക്കുകയാണ്, അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഭാഗത്ത് നിന്ന്, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ യാത്രയ്ക്കും യാത്രയിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷമുളവാക്കുന്ന കാര്യം. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ യാത്രയ്ക്ക് സമാനതയില്ല. കേരള ചരിത്രത്തിൽ എന്നല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇതേപോലെ ഒരു ജാഥ കടന്നു പോയിട്ടില്ല. അത്യധികം ആവേശത്തോടുകൂടിയുള്ള യാത്രയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൽ വലിയൊരു സന്തോഷം വേറെ ഇല്ല. ഈ സമൂഹത്തിലെ നിരവധി ആളുകളെ കണ്ടുകൊണ്ട് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും കേട്ടുകൊണ്ടാണ് നമ്മുടെ രാജകുമാരൻ രാഹുൽജി ഈ വഴിത്താരയെ ധന്യമാക്കി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.